രാമനാട്ടുകരയിലുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് പുറത്തു വന്ന കരിപ്പൂരിലെ സ്വർണ്ണ കവർച്ച കേസ് യഥാർത്ഥത്തിൽ ഒരു സിംഗിൾ കളിയല്ല, അത് സ്വർണ്ണ കവർച്ച കേസാണ്. അതേസമയം തന്നെ സ്വർണം കടത്ത് കേസ് കൂടിയാണ്. സ്വർണ്ണക്കടത്ത്, സ്വർണ്ണ കവർച്ച എന്ന ഈ ഇരട്ടക്കളിയുടെ ക്യാപ്റ്റൻ അർജുൻ അയ്യങ്കിയാണ്. അർജുൻ അയ്യങ്കിയുടെ ടീമിലുണ്ടായിരുന്നത് ഒന്നും രണ്ടും പേരല്ല, 50-ലധികം പേരാണ്. ഇവർക്കൊരു പേരുമുണ്ട്, കുരുവി സംഘം. കസ്റ്റംസ് ഇന്ന് ഞങ്ങളുടെ പ്രതിനിധി സഹിനാന്റണിക്ക് നൽകിയിരിക്കുന്ന ചില സൂചനകളിൽ ഈ കുരുവി സംഘത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയിട്ടുണ്ട്. വിദേശത്ത് നിന്നും സ്വർണം വിമാനത്താവളത്തിൽ എത്തിക്കുന്നവരെയാണ് ഈ കുരുവികൾ എന്ന് വിളിക്കുന്നത്. 18 വയസ്സിനും 30 വയസ്സിനും മധ്യേ പ്രായമുള്ളവരായിരുന്നു ഇതിൽ ഏറെയുമെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ ഷുഹൈബ് വധക്കേസിൽ ആരോപണ വിധേയനായ ആകാശ് തില്ലങ്കേരിയെയും ചോദ്യം ചെയ്യുമെന്നാണ് ഇന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ബ്രേക്കിംഗ്. അർജുനും ആകാശും തമ്മിൽ നിരന്തരം ഫോൺ വിളികളും ചാറ്റും ഉണ്ടായിരുന്നതായും കണ്ടെത്തലുണ്ട്. സഹിനാന്റണി ചേരുന്നു കൊച്ചിയിൽ നിന്നും. സഹിനാന്റണി, ഇന്ന് ഇപ്പോൾ സഹിനാന്റണി പുറത്തുവിട്ട ഈ വാർത്തയിൽ ഏറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. അതിലൊന്ന്, ആകാശ് തില്ലങ്കേരിയിലേക്ക് അന്വേഷണം എത്തുന്നു എന്ന സൂചന. ആകാശ് തില്ലങ്കേരിയിലേക്ക് എത്തിയാൽ അത് അർജുൻ അയ്യങ്കിയുടെ കാര്യം പറയുന്നത് പോലെയല്ല, കുറച്ചുകൂടി CPMന്റെ സൈബർ വൃത്തങ്ങളിൽ സ്വാധീനമുണ്ടായിരുന്നയാളാണ് ആകാശ് തില്ലങ്കേരി. നമ്പർ 2, കുരുവി സംഘത്തെക്കുറിച്ചും ഇവരുടെ ഓപ്പറേഷനെക്കുറിച്ചുമുള്ള സൂചന ഏറെക്കുറെ വ്യക്തമായി നമുക്ക് കസ്റ്റംസ് നൽകുന്നു, അല്ലെ? അതെ അതെ അതെ, അങ്ങനെ തന്നെയാണ് അരുൺ. അരുൺ, അർജുൻ അയ്യങ്കി എന്ന് പറയുന്ന ഈ സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ മുഖ്യ ആസൂത്രകാരൻ എന്ന് പോലീസ് സംശയിക്കുന്ന, ക്ഷമിക്കണം, കസ്റ്റംസ് സംശയിക്കുന്ന വ്യക്തി, ഈ അർജുൻ അയ്യങ്കിക്ക് ഒരു സംഘം ഉണ്ടായിരുന്നു എന്നാണ് കസ്റ്റംസ് പറയുന്നത്. ഈ സംഘത്തെ കുരുവി സംഘം എന്നാണ് വിളിച്ചിരുന്നത്. 50 പേരടങ്ങുന്ന സംഘമായിരുന്നു. ഈ കുരുവികൾ എന്ന് പറയുന്നത് വിദേശത്ത് നിന്നും സ്വർണം നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്ന ആളുകളാണ്. ഒരു തവണ മാത്രമായിരിക്കും കുരുവിയെ ഉപയോഗിക്കുക. 18-നും 30-നും മധ്യപ്രായമുള്ള ആളുകളായിരുന്നു കുരുവികളിൽ ഏറെയും. അങ്ങനെ 50 പേരടങ്ങുന്ന ഒരു സംഘം അർജുൻ ഉണ്ടായിരുന്നു. അതായത് 12 തവണയിലധികം അർജുൻ നമ്മുടെ നാട്ടിലേക്ക് സ്വർണം കടത്തിയിരുന്നു എന്നുള്ളതാണ്. ഇതിൽ മറ്റൊന്ന് കസ്റ്റംസ് തന്നെ പറയുന്ന ഒരു കാര്യം, ഈ ആകാശ് തില്ലങ്കേരിയും അർജുൻ അയ്യങ്കിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇവരെ നിരന്തരം ഫോൺ വിളിക്കാറുണ്ടായിരുന്നു, വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അർജുൻ അയ്യങ്കി എന്ന് കസ്റ്റഡിയിലെടുക്കണോ അന്ന് തന്നെ ആകാശ് തില്ലങ്കേരിയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നോട്ടീസ് നൽകുമെന്നുള്ളതിൽ യാതൊരു സംശയവും കസ്റ്റംസ് പ്രകടിപ്പിക്കുന്നില്ല. അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് തന്നെയാണ് കസ്റ്റംസ് പറയുന്നത്. കാരണം അർജുൻ അയ്യങ്കി നാളെയാണ് അർജുൻ അയ്യങ്കിയുടെ കൊച്ചിയിലെ കസ്റ്റംസ് പ്രിവൻറ്റീവ് ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അർജുൻ അയ്യങ്കി വരില്ല എന്നുള്ള ഒരു വിലയിരുത്തലിൽ തന്നെയാണ് കസ്റ്റംസ് സംഘം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലാണ് കസ്റ്റംസ് സംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷേ അർജുൻ അയ്യങ്കി വന്നില്ലെങ്കിൽ തുടർ ദിവസങ്ങളിലും നോട്ടീസ് നൽകും. അതിനുശേഷം അർജുൻ അയ്യങ്കിയെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കങ്ങളായിരിക്കും ആരംഭിക്കുക. അങ്ങനെ അർജുൻ അയ്യങ്കി കസ്റ്റഡിയിലെടുക്കുകയാണെങ്കിൽ ആകാശ് തില്ലങ്കേരിയെ ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ സ്വർണ്ണ കള്ളക്കടത്തിനെ കുറിച്ച് എന്തെങ്കിലും ആകാശ് തില്ലങ്കേരിക്ക് അറിയാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് കസ്റ്റംസിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അർജുൻ അയ്യങ്കിയെ കസ്റ്റഡിയിലെടുത്താൽ ഉടൻ തന്നെ മറ്റാളുകളിലേക്കും ഈ അന്വേഷണം നീളുമെന്നുള്ളതാണ്. എന്തായാലും വലിയ ഒരു സ്വർണ്ണ കള്ളക്കടത്ത് സംഘം, നേരത്തെ തന്നെ കസ്റ്റംസ് ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു, ഒരു മഞ്ഞുമലയാണ്. ആ മഞ്ഞുമലയിലെ ചെറിയ കണികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇനിയും നിരവധി കാര്യങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടു പ്രധാനപ്പെട്ട ഓപ്പറേഷനുകളാണ്. ഒന്ന് സ്വർണം കടത്ത്. ആ സ്വർണ്ണക്കടത്തിലെ പ്രധാനപ്പെട്ട ടീമുകളായി ഇപ്പോൾ അർജുൻ്റെ സംഘം മാറി, കുരുവി സംഘം മാറി. അതേസമയം തന്നെ അർജുൻ ഈ സ്വർണ്ണ കവർച്ചയും കൂടി നടത്തുന്നുണ്ട്. കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം കവർന്നു പോകുന്ന രണ്ടാമത്തെ പൊട്ടിക്കൽ സംഘവുമുണ്ട്. അതായത് അർജുൻ അയ്യങ്കി ഒരേ സമയം കുരുവി സംഘത്തിൻ്റെയും പൊട്ടിക്കൽ സംഘത്തിൻ്റെയും ക്യാപ്റ്റൻ ആയിരുന്നു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ, അല്ലേ? അരുണ, രണ്ട് സംഘങ്ങളല്ല, യഥാർത്ഥത്തിൽ ഇത് 3 സംഘങ്ങളാണ്. ഒന്ന്, അർജുൻ അയ്യങ്കി ആദ്യം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പൊട്ടിക്കൽ സംഘം, അതായത് കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവരുമ്പോൾ ഈ സ്വർണം തട്ടിയെടുക്കുന്ന സംഘത്തെയാണ് പൊട്ടിക്കൽ സംഘം എന്ന് പറയുന്നത്. മറ്റൊന്ന് കുരുവി സംഘമാണ്, അതായത് വിദേശത്ത് നിന്നും സ്വർണം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന സംഘം, അതാണ് കുരുവി സംഘം എന്ന് പറയുന്നത്. ഇനി മൂന്നാമതൊരു സംഘമുണ്ട്, അവിടെയാണ് പെരുമ്പാവൂരിലെ ഗുണ്ടാ നേതാവ് അനസ് അടക്കമുള്ളവർ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരു സംഘം. അതായത് ഈ പൊട്ടിക്കൽ സംഘം പിടിച്ചു കൊണ്ടുപോകുന്ന സ്വർണം, ആ സ്വർണം റിക്കവർ ചെയ്ത് കൊടുക്കുന്ന ഒരു സംഘമുണ്ട്. അങ്ങനെ അതായത് യഥാർത്ഥ ഉടമയ്ക്ക് തന്നെ ഈ സ്വർണം പൊട്ടിക്കൽ സംഘത്തിൽ നിന്നും അറ്റാക്ക് ചെയ്തുകൊണ്ട് ഇവർ ഈ സ്വർണം തിരിച്ചു പിടിച്ചു കൊടുക്കും. ആ അങ്ങനെ തിരിച്ചു പിടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ പകുതി സ്വർണം ഈ പിടിച്ചു കൊടുക്കുന്ന ആളുകൾക്കാണ്. ഇവിടെയാണ് അനസ് പെരുമ്പാവൂരിലെ ഗുണ്ടാ നേതാവ് അനസ് അടക്കമുള്ളവർ സംശയത്തിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ അവർ ആരോപണ വിധേയരായിരിക്കുന്നത്. അങ്ങനെ 3 സംഘങ്ങളാണ് ഈ സ്വർണ്ണ കള്ളക്കടത്തിലുള്ളത്. അതാണ് കസ്റ്റംസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചെറുപ്പക്കാർ, പ്രത്യേകിച്ചും 18-നും 30-നും മധ്യയുള്ള ചെറുപ്പക്കാരെ ഈ സ്വർണ്ണ കള്ളക്കടത്തിലേക്ക് ആകർഷിതരാകുന്നത് ഇക്കാരണങ്ങൾ
അതുകൊണ്ട് തന്നെയാണ് മൂന്ന് സാധ്യതകളാണ് അവർക്ക് മുന്നിലുള്ളത്. ഒന്ന് കുരുവിയാകാം, മറ്റൊന്ന് ഈ പറയുന്നത് പോലെ അർജുൻ്റെ പൊട്ടിക്കൽ സംഘമാകാം, അതുമല്ലെങ്കിൽ റിക്കവറി സംഘമാകാം. പ്രത്യേകിച്ചും ഈ മൂന്ന് സംഘത്തിൽ നിന്നാലും ഇവർക്ക് കാശാണ്, മൊബൈൽ ഫോണാണ്, ബൈക്കാണ്, അങ്ങനെ വലിയ ആർഭാടപരമായ ജീവിതമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നിസ്സാരമായ ഒരു സ്വർണ്ണക്കള്ളക്കടത്തായി കാണാൻ കഴിയില്ല. ഇതിന് നമ്മുടെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന വലിയ ഒരു സ്വർണ്ണക്കള്ളക്കടത്തായി തന്നെയാണ് കസ്റ്റംസ് ഇതിനെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് കസ്റ്റംസ് സൂചിപ്പിച്ചത് ഒരു മഞ്ഞുമലയാണിത്, അതിന്റെ ചെറിയ കണിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന്. റൈറ്റ്, സഹിദ് ആന്റണിയാണ് റിപ്പോർട്ട് നൽകിയത്. സഹിദ് ആന്റണി പറയുന്നത് പ്രകാരം കൂടുതൽ വ്യക്തത വരുന്നുണ്ട് ഈ കരിപ്പൂർ സ്വർണ്ണ കവർച്ച സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്, മൂന്ന് സംഘങ്ങളാണ്, പ്രേക്ഷകർക്ക് മാറിപ്പോകരുത്. അതിലൊന്ന് കുരുവി സംഘം, സ്വർണ്ണക്കടത്ത് നടത്തുന്ന അർജുൻ ആയങ്കിയുടെ നേതൃത്വത്തിലുള്ള കടത്തു സംഘത്തിൻ്റെ പേരാണ് കുരുവി സംഘം. 18-30 ഇടയ്ക്ക് പ്രായമുള്ളവർ. രണ്ടാമത്തെ സംഘം കടത്തിക്കൊണ്ടുവരുന്ന മറ്റ് ആളുകളുടെ സ്വർണം കവർച്ച ചെയ്യുന്ന പൊട്ടിക്കൽ സംഘം, പോസ എന്ന് വിളിക്കും. മൂന്നാമത്തെ ഒരു സംഘം ഇങ്ങനെ പൊട്ടിച്ചു കൊണ്ടുപോകുന്ന, കട്ട് ചെയ്തു കൊണ്ടുപോകുന്ന സംഘത്തിൻ്റെ കയ്യിൽ നിന്നും സ്വർണം തിരിച്ചു പിടിക്കുന്ന റിക്കവറി സംഘം. ഇതും മൂന്നാമത്തെ സംഘം. വളരെ ക്രിയേറ്റീവായിട്ടാണ് ഈ സ്വർണ്ണക്കടത്തും സ്വർണ്ണ കവർച്ചയും അർജുൻ അയ്യങ്കയുടെയും ഒരു പക്ഷേ ഈ ആകാശ് തില്ലങ്കരിയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നതായി കസ്റ്റംസ് സംശയിക്കുന്നത്. എന്തായാലും ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നവരാരെല്ലാം, ഇന്നലെ ഒരു വിക്കറ്റ് വീണു, അത് DYFI മേഖലാ സെക്രട്ടറി സജയ് സിയുടേതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആകാശ് തില്ലങ്കരിയിലേക്ക് അന്വേഷണം എത്തുമ്പോൾ ഇനി എന്തു സംഭവിക്കുന്നു എന്നുകൂടി നമ്മൾക്ക് നോക്കേണ്ടതുണ്ട്. ഈ കൂടുതൽ വിവരങ്ങൾ കസ്റ്റംസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇക്കാര്യത്തിൽ ഏകദേശ ചിത്രമാകും. നാളെയോടുകൂടി ഒരുപക്ഷെ ആകാശ് തില്ലങ്കരി ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് കൂടുതൽ വേരുകളിലേക്ക് ഈ അന്വേഷണം പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല.